അലൈക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് എന്നെ എടുങ്ങേറാക്കിയ ആ ഒരു കുപ്പിയായിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു കുപ്പിയിൽ ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ എഴുതി, എന്നിട്ട് ഇതാ ചെറുതായിട്ട് ഒരു ബോർഡറൊക്കെ വരച്ച് കൊടുത്തു. ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന്. പിന്നെ ഞാൻ പെർഫ്യൂമും സാനിറ്റൈസറും വെച്ചിട്ട് ഈ ഇതൊന്നും മായ്ക്കാൻ നോക്കി, പെയിൻറ്റ് പീൽ ചെയ്യാൻ തുടങ്ങി. പണി നമ്പർ വൺ അവിടെ കിട്ടിയിട്ടോ. പിന്നെ നമ്മൾ രണ്ടാമത് ബോട്ടിലിനെ ഇതാ ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് ഞാൻ എനിക്കിത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ പറഞ്ഞില്ലായിരുന്നോ. അപ്പോൾ ഞാൻ ഇതിലെ പെയിൻ്റ് എല്ലാം നല്ലപോലെ തേച്ചൊരച്ച് കഴുകി എടുത്ത് വൃത്തിയാക്കി എടുത്തു കേട്ടോ. പണി നമ്പർ ടു അവിടെയാണ് കിട്ടിയത്. പിന്നെ മൂന്നാമത് ഞാൻ ഈ ഒരു ബോട്ടിലിനെ വീണ്ടും ഒന്ന് ബേസ് കോട്ട് കൊടുത്തു. അപ്പോൾ എത്ര നോക്കിയിട്ടും പെയിൻറ്റ് ഉണങ്ങണില്ല കേട്ടോ. അപ്പോൾ ഞാനെന്നാ ഓർത്ത്, ബാൽക്കണിയിൽ നല്ല കാറ്റുണ്ട്, അപ്പോൾ അവിടെ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല. ആദ്യം ഞാൻ ഈ ചെടിക്കിടയ്ക്ക് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊന്ന് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ ബാൽക്കണിയുടെ സൈഡിൽ ഒരു തട്ടുണ്ട്, അവിടെ കിളികളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ കുപ്പി വെച്ചിട്ട് കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ കുപ്പി കാണണില്ല. കാറ്റത്ത് കുപ്പി താഴെ വീണു. പിന്നെ ഭാഗ്യത്തിന് ആരുടെ തലയിലും വീണില്ല, കുപ്പി പൊട്ടിയില്ല. പിന്നെ താഴെ പോയി ഞാൻ വീണ്ടും എടുത്തുകൊണ്ട് വന്നിട്ട് വീണ്ടും പെയിൻറ്റ് ചെയ്തതാണ് ഈ ഒരു കുപ്പി. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനിതാ ബ്ലാക്ക് കളർ പെയിൻറ്റ് വെച്ചിട്ടൊന്ന് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രഷിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ പെയിൻറ്റ് അങ്ങ് സ്പ്രെഡ് ആവാൻ തുടങ്ങി. അത് തുടച്ചപ്പോൾ അവിടെയും പെയിൻറ്റ് പീലായി. പിന്നെ വീണ്ടും ഞാൻ ബേസ് കോട്ട് കൊടുത്തു. എന്നിട്ടാണ് ഈ ഒരു കുപ്പീനെ ഈ ഒരു രീതിയിലാക്കിയത്. ഒരുപാട് ബോട്ടിലാട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നെ എടുങ്ങേറാക്കിയത് ഈ ഒരു കുഞ്ഞു കുപ്പിയാണ് കേട്ടോ. എൻ്റെ കുഴപ്പം തന്നെ, കുപ്പിയുടെ ഒരു കുഴപ്പമില്ല. കാരണം എൻ്റെ കുറച്ച് കെയർലെസ്നെസ്സിൻ്റെ കുഴപ്പമാണ്, പിന്നെ ശ്രദ്ധയില്ലാത്തതും എന്തോ ഒന്നും അങ്ങോട്ട് ചെയ്തിട്ട് ശരിയായില്ലായിരുന്നു. പിന്നെ ഈ ഒരു ബോട്ടിലാട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടി. ഇല്ലേല് ആ കുപ്പി മാറ്റിയിട്ട് എനിക്ക് വേറൊരു കുപ്പി എടുക്കാമായിരുന്നു. പക്ഷേ എനിക്കെന്തോ ഈ ഒരു കുപ്പീനെ ഒന്ന് എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ ഒന്ന് സെറ്റാക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ വേറെ കുപ്പിയൊന്നും എടുത്തില്ല. ഈ കുപ്പീനെ എങ്ങനെയൊക്കെ ഒന്ന് ഗുമ്മാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറേ കളിച്ചു. അപ്പോൾ ഈ ഒരു ബോട്ടിലിൽ ഞാനിങ്ങനെ പാർട്ടീഷനൊക്കെ കൊടുത്തിട്ട് നമ്മൾ മൈലാഞ്ചിയിട്ടില്ലേ, ആ ഒരു ഡിസൈനാണ് ഇതാ ഇവിടെ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പെയിൻറ്റ് ബ്രഷിന് പകരമായിട്ട് വേണമെങ്കിലും മാർക്കർ പെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. ചില ആളുകൾക്കൊക്കെ പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഡിസൈൻസ് വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും മാർക്കർ പെന്ന് യൂസ് ചെയ്യാമേ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മാർക്കർ പെന്നാകുമ്പോഴത്തേക്കും ഈസി ആയിട്ട് നമുക്ക് പേപ്പറിൽ വരയ്ക്കണ പോലെ ഈസി ആയിട്ട് വരച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഞാനൊരു നോർമൽ ഒരു ഇന്ത്യൻ ഡിസൈനിലാണ് വരച്ചെടുക്കുന്നത് കേട്ടോ. ഇന്ത്യൻ മെഹന്തി ഡിസൈനാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിലും മാങ്ങ ഡിസൈനൊക്കെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു മണ്ഡല ലുക്ക് വരേണ്ട രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഓരോരുത്തരുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇന്ന ഡിസൈൻ തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു കുപ്പി ചൂസ് ചെയ്ത സമയത്ത് തന്നെ ആഷ് കളർ ബേസ് കോട്ട് കൊടുത്തിട്ട് ബ്ലാക്ക് കളർ പെയിൻറ്റ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് തന്നെയായിരുന്നു പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ ബ്ലാക്ക് കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം കേട്ടോ. ഇന്ന കളർ തന്നെ വേണമെന്നൊന്നുമില്ല, ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ ചെയ്യാം. അപ്പോൾ ഞാൻ ബോട്ടിലിൻ്റെ നെക്കിലും ബ്ലാക്ക് കളർ പെയിൻറ്റ് വെച്ചിട്ട് ഒരു ബോർഡർ പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ പെയിൻറ്റ് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഞാനിതാ ചെറിയ ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബട്ട്സ് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ ആ ഒരു ഫ്ലവർ പാറ്റേണിൻ്റെ മേൽഭാഗത്തും ഞാൻ ഇതുപോലെ ഇതാ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയൊരു ബോർഡറും കൂടെ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു കുപ്പിയുടെ മേൽഭാഗത്ത് സെവനപ്പിൻ്റെ കുറച്ചൊരു എംബോസ്ഡ് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഹാപ്പി ന്യൂ ഇയർ എഴുതി കഴിഞ്ഞാൽ പണി പാളൂ കേട്ടോ. അപ്പോൾ വീണ്ടും എനിക്ക് ഒരു കുപ്പീനെ നശിപ്പിക്കാൻ വയ്യ. അതുകൊണ്ട് ഞാനിവിടെ 2022 എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതാം. ബോട്ടിലിൻ്റെ ബാക്ക് സൈഡിൽ എന്തെങ്കിലുമൊക്കെ വിഷസ് ഉണ്ടെങ്കിൽ അത് എഴുതാം. പിന്നെ ബോട്ടിലിൻ്റെ ആ താഴ്ഭാഗത്തുണ്ടല്ലോ, അവിടെയും കൂടെ വേണമെങ്കിൽ ചെറിയ ചെറിയ ഡോട്ടൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ബർത്ത്ഡേ ആണെങ്കിൽ ബർത്ത്ഡേ എഴുതാം, വെഡിങ് ആനിവേഴ്സറി ആണെങ്കിൽ വെഡിങ് ആനിവേഴ്സറി എഴുതാം. എളുപ്പമല്ലേ? അപ്പോൾ ദാ ഈ ഒരു കുപ്പീനെ ഞാൻ ഈ ഒരു രീതിയിലാക്കി എടുത്തിട്ടുണ്ട്, എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിലെ. അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞാനിനി ഇൻഷാല്ലാ നാളെ വരാം. സമയം മറക്കരുത് കേട്ടോ. ഇന്ത്യൻ ടൈം 5 മണിയാണ്, അതുപോലെ UAE ടൈം 3:30 ആണ്. ന്യൂ ഇയർ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഡെയിലി വീഡിയോസ് ഇടുന്നത് കേട്ടോ. അപ്പോൾ നാളെ മറക്കാതെ വന്നേക്കണം. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതെല്ലാം കുറച്ച് ട്രൈ പിക്ചേഴ്സാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നമുക്ക് പിക്ചേഴ്സ് അയച്ചിരുക. പിക്ചേഴ്സ് അയച്ചു തരേണ്ട നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോട്ടും അതുപോലെ ഫേസ്ബുക്ക് പേജിലോട്ടുമാണ്. മെയിലായിട്ട് ആരും അയക്കേണ്ട, മെയിൽ അയച്ചാൽ എനിക്ക് കിട്ടില്ല. എൻ്റെ മെയിൽ ഓൾമോസ്റ്റ് ഫുള്ളാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ട്രൈ പിക്ചേഴ്സ് അയച്ചു തരാൻ വരേണ്ട സമയത്ത് പേരും പ്ലേസും പറയാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഫേസ്ബുക്കിൽ നമുക്ക് ഒരുപാട് വീഡിയോസൊക്കെ അടിപൊളി വീഡിയോസ് വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അപ്ഡേഷനൊക്കെ കിട്ടുകയുള്ളൂ. ഇവിടെ തരണ അതേ സപ്പോർട്ട് അവിടെയും തരണം കേട്ടോ. എപ്പോഴും പറയണതാണ് ഇതൊക്കെ. അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലും പറയാൻ മറക്കണ്ട. ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഞാൻ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് ചെയ്താൽ കാണുമ്പോൾ ഒന്നുമില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഒരു കുറേ ടൈം ഇതിനകത്ത് സ്പെൻഡ് ചെയ്തു കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഒരുപാട് വട്ടം പാളിപ്പോയിട്ടും എനിക്ക് വേണേൽ ആ കുപ്പി മാറ്റാറുണ്ട്. എൻ്റെ ഒരുപാട് കുപ്പികൾ ഇരിപ്പുണ്ട്. പക്ഷേ എന്തോ എനിക്ക് ആ കുപ്പിയിൽ തന്നെ എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങളെ കാണിക്കാവുന്ന ഒരു വർക്ക് ചെയ്യണമെന്നൊരു എന്തോ മനസ്സിലൊരു വാശി പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ ടൈം എടുത്ത് കുറേ ആലോചിച്ച് അങ്ങനെ ചെയ്താലോ ഇങ്ങനെ ചെയ്താലോ, ഇനി രണ്ടാമത് വീണ്ടും ചെയ്യുമ്പം ചെറിയ സിമ്പിളായിട്ടൊന്നും ചെയ്യാനും പാടില്ല, ഒരു സ്റ്റാൻഡേർഡ് ഉള്ള വർക്ക് കാണിക്കാൻ വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് കുറേ ടൈം എടുത്തിട്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് സിമ്പിളായിട്ട് തോന്നും, ഒന്നുമില്ല ചെറിയൊരു ഡിസൈൻ വരച്ചേക്കുന്നു എന്ന്. പക്ഷേ എന്തോ എനിക്ക് ആ ഒരു കുപ്പി മാറ്റാനും തോന്നിയില്ല, അത് നിങ്ങളുടെ മുന്നിൽ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യണമെന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ സെയിം ബോട്ടിൽ തന്നെ ഇന്ന് തന്നെ ഇട്ടത് കേട്ടോ.
അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മളെ ലൈഫിലാണെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുന്നവരിടത്താണെങ്കിലും പേഴ്സണലാണെങ്കിലും ഒരുപാട് ഇഷ്യൂസ് നമുക്കുണ്ടാവും. നമ്മളെ തളർത്തുന്ന ഒരുപാട് പേരുണ്ടാവും. ചില ആളുകൾ നമ്മളെ വാക്കുകൊണ്ട് തളർത്തുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളതിലൊന്നും നമ്മൾ തളർന്നു പോവാതെ നമുക്കെന്താണോ ഒരു എയിം ഉള്ളത് അതിൽ ഉറച്ചു നിൽക്കുക, നമ്മളത് ചെയ്ത് സക്സസ്സായി കാണിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഒരു മോട്ടിവേഷനായിട്ട് അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്, നമുക്ക് ചെയ്യാൻ പറ്റും എന്തും, അത് നമ്മളെക്കൊണ്ട് പറ്റും. ഒരുപാട് പേര് പക്ഷെ നമ്മളെ പുറകിൽ നിന്ന് വലിക്കാനുണ്ടാവും. അതിലൊന്നും വീണു പോവാതെ സക്സസ് ആയിട്ട് കാണിച്ചു കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു ബോട്ടിൽ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ചുമ്മാ ആദ്യമേ ഇത് ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് മനസ്സിന് ഒട്ടും ഒരു ഹാപ്പിനെസ് കിട്ടുകയില്ല. പക്ഷേ ഇതിൻ്റെ പുറകിൽ ഇത്രയും കളി കിടന്ന് കളിച്ചതുകൊണ്ടായിരിക്കാം എന്തോ ഈ ഒരു ബോട്ടിൽ ഇത്രയും ഇങ്ങനെ ആക്കിയപ്പോൾ. സിമ്പിളാണെങ്കിലും ഇതിങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു മെൻ്റൽ ഹാപ്പിനെസ്സാണ് അവിടെ കിട്ടിയത്. അപ്പോൾ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്ത് സക്സസ് ആവുന്നതല്ലേ നല്ലത്? അല്ലാതെ ഒറ്റയടിക്ക് ചാടിക്കേറി സക്സസ് ആവുന്നതിലും നല്ലത് ഇങ്ങനെ ചെയ്യുമ്പോൾ അല്ലേ. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ഇങ്ങനെ പുറകിൽ നിന്ന് വലിക്കാനൊക്കെ ഉണ്ടാവും. അതിലൊന്നും വീണ് പോവാതെ സക്സസ് ആവുക. ഇതൊരാവശ്യമില്ലാത്ത പറച്ചിലായിപ്പോയല്ലേ. അപ്പോൾ ഇൻഷാല്ലാ നമുക്കിനി നാളെ കാണാം കേട്ടോ, മറക്കരുത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ ബൈ.